പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേൻ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ പൊന്നുതമ്പുരാന്റെ പാതപീഠത്തിൽ ചേർന്നു വന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ സ്വർഗീയ തിരുവചനങ്ങളെ തിരുമുഖത്തുനിന്ന് കേൾക്കുവാനും അതിൽ ആനന്ദം കൊള്ളുവാനും അതിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന കർത്താവിനെ നന്ദിയോടെ നമുക്ക് ഇന്ന് നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് വിഷയമായി തീരേണ്ടതിന് പഴയ നിയമത്തിൽ നിന്ന് ശുദ്ധമുള്ള ദാനിയേലിന്റെ പ്രവചനം ഒൻപതാമത്തെ അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും തിരുവചനങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ് അവിടെ ഇങ്ങനെയാണ് അവൻ വന്ന് എന്നോട് പറഞ്ഞത് എന്തെന്നാൽ ദാനിയേലെ നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാതനകളുടെ ആരംഭത്തിങ്കിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക പ്രിയപ്പെട്ടവരെ ഭാഗ്യവാനായ ദാനിയൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരനുഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ദാനിയേൽ സ്വന്തം വാക്കിൽ അത് സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടായ ഒരനുഭവം ദാനിയേലിന്റെ പ്രാർത്ഥന അതിന്റെ പൂർണതയിലേക്ക് എത്തുമ്പോൾ ദാനികേലിന് ഒരു ദർശനമുണ്ടാവുകയാണ് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ദാനിയേലിന്റെ മുൻപിൽ ഇറങ്ങി നിന്നു ദാനിയേലിന് ഇതിനു മുമ്പും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് മുമ്പ് ദാനിയൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ ദൂതൻ സന്ദേശം വഹിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടിട്ട് ദാനിയേലിന് ദർശനം അരളിയിട്ടുണ്ട് ഇത് മറ്റാരുമല്ല സ്വർഗത്തിലെ ദൈവ ദൂതന്മാരിൽ പ്രധാനിയായ ഗബ്രിയേലാണെന്ന് ദാനിയൽ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഗബ്രിയേൽ ഇറങ്ങി വന്ന് ദാനിയേലിനോട് സംസാരിക്കുകയാണ് ദാനിയേലെ നീ ദൈവത്തിന് ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാദനകളുടെ ആരംഭത്തിങ്കൽ തന്നെ ദൈവത്തിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടിരിക്കുന്നു നിനക്കു വേണ്ടി ഉത്തരവ് പുറപ്പെട്ടിരിക്കുന്നു അത് നിന്നെ അറിയിക്കുവാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ നാം കേൾക്കണം പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ് പലയിടങ്ങളിൽ നിന്ന് പല വിധത്തിൽ പല വിഷയങ്ങൾക്ക് വേണ്ടി പല സാധ്യതകളിൽ പല സാഹചര്യങ്ങളിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ഇങ്ങനെ ഒരനുഭവം നമ്മൾക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ പ്രാർത്ഥിക്കുന്ന വേളയിൽ എപ്പോഴെങ്കിലും സ്വർഗം തുറക്കപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ എപ്പോഴെങ്കിലും പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ തന്നെ ദൈവത്തിൽ നിന്ന് അതിനുള്ള മറുപടി പുറപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ പ്രാർത്ഥനാ വേളയിൽ എപ്പോഴെങ്കിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി ദൈവദൂതൻ ഇറങ്ങി വന്നിട്ടുണ്ടോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ നിന്നും മറുപടി നാം പ്രാപിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കാം ദാനികൽ പ്രാർത്ഥിച്ചപ്പോൾ ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്താണ് ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് വലിയതായിരുന്നോ ദാനിയേലിന്റെ പ്രാർത്ഥനയിൽ ദൈവം വിപ്രകാരം വളരെ പെട്ടെന്ന് ഉത്തരമരളിച്ച് ചെയ്യാൻ എന്താണ് യോഗ്യതകൾ എന്താണ് കാരണങ്ങൾ എന്താണ് അതിന്റെ സാധ്യതകൾ അത് നാം ഒന്ന് പരിചന്തനം ചെയ്യേണ്ടതുണ്ടല്ലോ ഈ ദാനിയേലിന്റെ പ്രവചനം ഒൻപതാം അധ്യായം മുഴുവൻ ദാനിയേൽ തന്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് വരച്ചു വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ പ്രത്യേകമായി വേറിട്ട് ഇരുന്ന് വളരെ ജാഗ്രതയോടെ വളരെ താഴ്മയോടെ തന്നെ തന്നെ ഭൂമിയോളം താഴ്ത്തി ദാനികൾ പ്രാർത്ഥിക്കുകയാണ് ഈ അധ്യായത്തിലെ ഇരുപത് മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അറിയാം അങ്ങനെ ഞാൻ എന്റെ പാപത്തെക്കുറിച്ചും എന്റെ ജനത്തിന്റെ പാപത്തെക്കുറിച്ചും ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ സ്വർഗം തുറക്കണമെങ്കിൽ ഒരു മനുഷ്യന്റെ വേളയിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളണമെങ്കിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉത്തരവുമായി ദൈവദൂതനിറങ്ങണമെങ്കിൽ ഒന്നാമത് ഉണ്ടായിരിക്കേണ്ട യോഗ്യത സ്വന്തം പാപത്തെക്കുറിച്ചുള്ള ഏറ്റുപറച്ചൊരു നിലയുമാകണം തന്റെ ജനത്തെക്കുറിച്ചുള്ള അവരുടെ പാപത്തെക്കുറിച്ചുള്ള ഏറ്റുപറച്ചൊരു നിലവിളിയുമാകണം പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനകൾ പലതും അഹന്തയുടെ പ്രകടനങ്ങളായി പോകുന്നുണ്ട് അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇന്ന് ഒരു ശീലമാണ് അങ്ങനെ പ്രാർത്ഥിച്ച പൂർവ്വപിതാക്കന്മാരുണ്ട് അവർക്ക് അവകാശം കൊണ്ട് അവർ അത് പറഞ്ഞ് പ്രാർത്ഥിച്ചതാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ അതിനെ പിന്തുടർന്നുകൊണ്ട് പലരും അത് ചെയ്യുമ്പോൾ അവരുടെ പാപങ്ങളൊന്നും അവർ ഏറ്റുപറയുന്നില്ല പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നുള്ളത് വേദപുസ്തകത്തിൽ അടിവരയിടപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് പാപി പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം കേൾക്കുന്നില്ല പ്രാർത്ഥിക്കും മുമ്പ് ഞാൻ ചെയ്യേണ്ട ഒരു വലിയ കാര്യമുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥനാ വേളയിൽ ഞാൻ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒന്നാമത് ഞാൻ എന്റെ പാപത്തെക്കുറിച്ച് ഓർത്ത് കരയണം മനസാ വാചാ കർമ്മണായി എനിക്ക് പിഴകൾ പറ്റിയിട്ടുണ്ട് എന്റെ മനനമണ്ഡലത്തിൽ ഞാൻ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങൾ പലതും എന്റെ ദൈവത്തിന് നിരക്കാത്തതാണ് ദൈവിക പ്രമാണങ്ങൾക്ക് നിരക്കാത്തതാണ് ദൈവിക നീതിക്ക് നിരക്കാത്തതാണ് ഞാനോ എന്റെ ശരികളെ മുറുകെപ്പിടിച്ച് പ്രയാണം തുടരുകയാണ് എന്റെ ശരികൾ എനിക്ക് ദൈവത്തിന്റെ ന്യായ പ്രമാണവുമായി വേദപ്രമാണവുമായി ചേർത്ത് വയ്ക്കുമ്പോൾ അത് ദൈവത്തിന്റെ ശരികളാണെന്ന് ഉറപ്പുവരുത്താൻ കഴിയണം ദൈവത്തിന്റെ ശരികളാകണം എന്റെ ശരികൾ എന്റെ ശരികൾക്ക് ദൈവം കയ്യൊപ്പ് വെച്ച് തരണമെന്ന എന്റെ നിലപാട് ശരിയല്ല നിർഭാഗ്യവശാൽ ഞാനും നിങ്ങളും വലിയൊരളവ് വരെ സ്വന്തം ശരികളെ ദൈവത്തിന്റെ പദ്ധതിയാക്കി സ്വയം വ്യാഖ്യാനിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ മനനമണ്ഡലത്തിൽ നാം പാപികളാണോ എന്ന് നാം വിലയിരുത്തി പരിശോധിക്കേണ്ടത് നമ്മുടെ ധ്യാനങ്ങൾ പലതും സ്വാർത്ഥമാണല്ലോ പ്രിയപ്പെട്ടവരെ ഞാനെന്ന ഭാവം എന്നെയും നിങ്ങളെയും അളവറ്റ് ഭരിക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ വിശേഷാൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഒരു യോഗ്യത കയ്യിലുണ്ടെങ്കിൽ പിന്നെ അഹന്തയ്ക്ക് ഒട്ടും കുറവില്ലല്ലോ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരൊക്കെ തന്നെക്കാൾ എത്രയോ നിസ്സാരരാണെന്ന ബോധവും ആ വിധത്തിലുള്ള പെരുമാറ്റവും അങ്ങനെയുള്ള സംഭാഷണങ്ങളും ശൈലികളുമൊക്കെ നമ്മിൽ നിന്ന് നാം അറിയാതെ പുറപ്പെട്ടു പോകുന്നത് അഹന്തയുടെ അടയാളപ്പെടുത്തലാണല്ലോ അഹങ്കാരിയായ ഒരു മനുഷ്യൻ പാപിയാണ് വിനയമാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവവൈതലിന് അവശ്യം ആവശ്യമായിരിക്കുന്നത് എനിക്ക് താഴാനുള്ള മനസ്സുണ്ടാകണം ഞാൻ അവിടെയാണ് അനുതാപം കഴിക്കേണ്ടത് അനുദപിക്കാത്തവന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് പ്രാർത്ഥനാവേളയിൽ മുട്ടുമടക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ചേർന്നു വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം പാപത്തെക്കുറിച്ചുള്ള അനുതാപമാണ് പലപ്പോഴും നാം അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്തി അത് പ്രഘോഷിക്കുന്ന ശീലമുണ്ട് നമുക്ക് ഒരുപക്ഷെ നാം പറയുന്നതൊക്കെ യാഥാർത്ഥ്യമായിരിക്കാം പക്ഷെ മറ്റൊരാൾ അതിനാൽ അപമാനിക്കപ്പെടുന്നുണ്ട് വേറൊരാളെ ചെറുതാക്കുക മാനം കെടുത്തുക സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക അവഹേളിക്കുക അവരുടെ സ്ഥാനത്തിനും മാനത്തിനും കോട്ടം തട്ടിക്കുക അതുകൊണ്ട് വല്ലാത്ത ഒരു ലഹരിയോ സുഖമോ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ദൈവസന്നിധിയിൽ അത് കുറ്റമാണ് ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒരുപാട് പാടുകയും ഒരുപാട് ദൈവവേല ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ് പരദൂഷണം പറയുന്നതിൽ മുൻപന്തിയിൽ വലിയ ആത്മീയരെന്നും ആത്മീയതയുടെ നെറുകേഴ് നിൽക്കുന്നവരെന്നും ഭക്തിരസത്തിന്റെ മൂർധൂന്യത എത്തിയവരെന്നും ഒക്കെ സ്വയം വിശേഷിപ്പിക്കുന്നവർ ഏഷണി പറയുന്നതിനും മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംഭാഷിക്കുന്നതിനും വിലയിടിച്ച് പറയുന്നതിനും അവർക്ക് മാർക്കിടുന്നതിനും ഒരു മടിയുമില്ല ഇന്ന് പല ആളുകളും ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് അവരെ വിനയപ്പെട്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തുകയാണ് മറ്റുള്ളവരെ ആക്ഷേപിക്കുകയാണ് മറ്റുള്ളവരെ കുറിച്ച് മോശമായി പലതും പലയിടത്തുവിരുന്ന് പറയുകയാണ് അത് തങ്ങളുടെ ആത്മീയ ജീവിതത്തിന് എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കുന്നില്ല മറ്റുള്ളവരൊക്കെ മോശക്കാരാണെന്ന് വരുത്തി തീർക്കുമ്പോൾ ലഭിക്കുന്ന നിഗൂഢമായ ഒരു ആനന്ദത്തിൽ അവരങ്ങനെ ആറാടുകയാണ് അറിയണം പ്രിയപ്പെട്ടവരെ ഇത് വലിയ അപകടമാണ് അങ്ങനെയുള്ള ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കുമോ ആ സ്വ സ്വഭാവമുള്ള ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഉത്തരമരളി ചെയ്യപ്പെടുമോ ആ ചിന്താഗതിയുള്ള ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഉത്തരവുമായി ദൈവദൂതൻ ഇറങ്ങി വരുമോ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വിചാരമുണ്ടെങ്കിൽ അത് അബദ്ധമാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും നാം നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിക്കണം നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കാഴ്ചകൾ പലതും നമ്മളെ മലീമസമാക്കുന്നുണ്ടല്ലോ ചിലതൊക്കെ നാം നോർമലി എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ചെയ്യുന്നതാണ് പക്ഷെ കാഴ്ചയിലൂടെ ഉള്ളിൽ കയറി കൂടുന്ന പാപത്തിന്റെ ചിന്തകളും ആസക്തികളും നമ്മെ വല്ലാതെ മലിനപ്പെടുത്തുന്നുണ്ടാകാം നമ്മുടെ ചിന്താഗതിയെ അത് ശക്തമായി സ്വാധീനിക്കുന്നുണ്ടാകാം നമ്മളെ വലിയൊരളവ് വരെ പാപത്തിന്റെ ആസക്തിയിലേക്ക് വലിച്ചിഴക്കുന്നുണ്ടാകാം കണ്ണിന്റെ കാഴ്ചകളെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയാതെ മുമ്പിൽ കാണുന്നതെല്ലാം ആസ്വദിക്കുന്ന ശീലം നമുക്കുണ്ടെങ്കിൽ പാപം നമ്മളിൽ കയറി വലിയ അധികാരം നടത്തിയേക്കാം ആ നിലകളിലൊക്കെ പാപം അധികാരം നടത്തുമ്പോഴും ഇവിടെ ചില ആളുകൾ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരുന്നുണ്ട് ഞാനും പെടുന്നുണ്ടാകാം ഞാൻ എന്റെ കണ്ണുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താതെ കണ്ണിലൂടെ കയറി വരുന്ന കണ്ണെന്ന ജാലകത്തിലൂടെ കയറി വരുന്ന ചിന്തകൾക്ക് കാഴ്ചകൾക്ക് കടിഞ്ഞാണിടാതെ എന്റെ ജീവിതത്തെ ഞാൻ തിരുത്താൻ ശ്രമിക്കാതെ ഞാൻ എന്റെ പ്രാർത്ഥനകൾ ദൈവസന്നധിയിൽ അർപ്പിച്ചാൽ അത് സ്വീകരിക്കപ്പെടുമോ ഉത്തരം കിട്ടുമോ നമ്മുടെ സ്വന്തങ്ങളും നമ്മുടെ ബന്ധങ്ങളും ഒക്കെ പലപ്പോഴും നമുക്കൊരുപാട് ഞെരുക്കങ്ങൾ തരുന്നുണ്ട് കുടുംബ ജീവിതത്തിൽ ഓരോരോ വ്യക്തിക്കും സ്വതന്ത്രമായ ചിന്താഗതി ഉണ്ടാകാം എന്നാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി തന്റെ ചിന്താഗതികളെ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ച് സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി പങ്കിടാൻ പങ്കാളിയെ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന കുടുംബത്തിലുള്ള മറ്റൊരാളെ തന്നെക്കാൾ ആദരിക്കാൻ ബഹുമാനിക്കാൻ അവരുടെ പദ്ധതികൾക്ക് തന്റെ പദ്ധതികളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ മനസ്സും തീരുമാനവും ഉണ്ടാകുമ്പോഴത്രേ ഒരു വ്യക്തി ദൈവസന്നിധിയിൽ യോഗ്യതയുള്ള ആളായിത്തീരുന്നത് പരസ്പരം മത്സരിച്ചും പോരടിച്ചും താരടിച്ചും തോൽപ്പിച്ചും മുൻപോട്ട് പോകുമ്പോൾ അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുമോ നിങ്ങൾ രണ്ടുപേർ ഐകമത്തിട്ട് എന്ത് ഞാൻ ഉത്തരം തരുമെന്നാണ് യേശുവിന്റെ വാഗ്ദത്വം ഐകമത്യപ്പെടാത്തവർ അശുദ്ധരാണ് അവരിൽ പാപമുണ്ട് അവരുടെ പ്രാർത്ഥന ദൈവസന്നധിയിൽ സ്വീകരിക്കപ്പെടുമോ ഭിന്നതയും കലഹവും കൊടികുത്തി വാഴുമ്പോഴും പ്രാർത്ഥനയ്ക്ക് ഒരു കുറവുമില്ലാതെ ആലങ്കാരികമായ ഭാഷയിൽ ആർഭാടമായി പ്രാർത്ഥിച്ചു കൂട്ടുന്നവർ അറിയുന്നില്ല ഇതിനൊന്നും ദൈവസന്നധിയിൽ ഉത്തരം കിട്ടുന്നില്ലെന്ന് ദൈവമക്കളെ ദൈവസന്നിധിയിൽ ഉത്തരം കിട്ടണമെങ്കിൽ ജീവിതത്തെ പരിശോധിച്ച് സ്വന്തം പാപങ്ങളെ ഏറ്റുപറഞ്ഞു കരയണം സദൃശുവാക്യങ്ങളുടെ പുസ്തകത്തിൽ ഞാനി പറയുന്നുണ്ട് തന്റെ ലംഘനങ്ങളെ മറച്ചുവെക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞു അപേക്ഷിക്കുന്നവനും കരുണ ലഭിക്കും ജീവിതത്തിൽ പിഴകൾ പറ്റാം ഓരോ പ്രാർത്ഥനാവേളകളിലും ആദ്യം ചെയ്യേണ്ടത് പാപക്ഷമ ലഭിച്ചു എന്ന് ഉറപ്പുവരുവോളം ദൈവസന്നിധിയിൽ കരയുകയാണ് ജീവിതത്തിൽ ഞാൻ മൂലം ആരും വേദനിക്കുന്നില്ലെന്ന് ഉറപ്പു വരുത്തുകയാണ് വേണ്ടത് നീ വഴിപാടുമായി ആകപീഠത്തിന്റെ ചാരത്തേക്ക് വരുമ്പോൾ നില് നീ ആ വഴിപാട് വസ്തു അവിടെ വെച്ചിട്ട് നീ നിന്നോട് ചോദിക്ക് വിരോധമുണ്ടോ എന്ന് ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ ആ വഴിപാട് നീ കഴിക്കരുത് അതവിടെ വെച്ചിട്ട് പോകണം ആർക്കാണ് നിന്നോട് വിരോധമുള്ളതെന്ന് ഓർമ്മ വന്നാൽ ആ ആളോട് ചെന്ന് നീ രമ്യതപ്പെടണം അത് നിന്റെ ഭർത്താവട്ടെ ചെന്ന് രമ്യതപ്പെടണം നിന്റെ ഭാര്യയാകട്ടെ ചെന്ന് രമ്യതപ്പെടണം നിന്റെ സഹോദരങ്ങളിൽ ഒരാളാകട്ടെ ചെന്ന് രമ്യതപ്പെടണം നിന്റെ അപ്പനോ നിന്റെ അമ്മയോ ആകട്ടെ നീ ചെന്ന് രമ്യതപ്പെടണം നിന്റെ മകനോ നിന്റെ മകളോ ആകട്ടെ നീ ചെന്ന് രമ്യതപ്പെടണം അത് നിന്റെ മതപുരോഹിതനോ അല്ല പുരോഹിതന് ജനമോ ആകട്ടെ നീ ചെന്ന് രമ്യതപ്പെടണം രമ്യപ്പെടാതെ നീ വഴിപാടർപ്പിച്ചാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല സ്വർഗം തുറക്കപ്പെടുകയില്ല ഉത്തരം അരുളപ്പെടുകയില്ല മാലാഹ ഇറങ്ങി വരികയില്ല മറുപടി ലഭിക്കുകയില്ല ലഭിക്കണമെങ്കിൽ നിരപ്പിന്റെ വഴിപാട് കഴിക്കണം വൈരം അങ്ങനെ തന്നെ ഇരിക്കുമ്പോ വെറുപ്പും വിദ്വേഷവും അങ്ങനെ തന്നെ ഇരിക്കുമ്പോ ഒരുപാട് പേരുടെ വിരോധം ജീവിതത്തിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ടിരിക്കുമ്പോ എന്റെ പക്ഷത്ത് കുറ്റമൊന്നുമില്ലെന്ന് സ്വയം നീതീകരിച്ചും ന്യായീകരിച്ചും മറ്റുള്ളവരെയൊക്കെ പുച്ഛിച്ചുകൊണ്ട് വഴിപാടുകൾ അർപ്പിച്ചും പ്രാർത്ഥനകൾ അർപ്പിച്ചും സ്വയം ആത്മനിർവൃതി അടയുന്ന ആളുകൾ ദൈവമക്കളെ ദൈവസന്നിധിയിൽ ഉത്തരം കിട്ടുമോ പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയ സംഭവം യേശു ഉപമയായി പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ ഒരേ ദൈവാലയത്തിൽ വന്നിരിക്കുക പരീശൻ ദൈവാലയം മൊത്തം തന്റെ അവകാശമാണെന്ന ഭാവത്തിൽ വിരിച്ച കരങ്ങളോടെ നെഞ്ചും കൂടെ വിരിച്ചു പിടിച്ച് അങ്ങ് മുന്നിൽ വരെ കയറി ചെന്നു അവനെ ഭരിക്കുന്നത് ഞാനെന്ന ഭാവമാണ് അഹന്തയാണ് സ്വയം വിശുദ്ധനാണെന്ന അവന്റെ പ്രഖ്യാപനമാണ് അവനിൽ വിനയമോ താഴ്മയോ കുറ്റ പാപബോധമോ അനുതാപമോ ലവലേശമില്ല അവൻ അവകാശത്തോടെ പ്രാർത്ഥിക്കുന്നു അവന്റെ പ്രാർത്ഥനയെക്കുറിച്ച് വചനം പറഞ്ഞത് യേശു പറഞ്ഞത് അവൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ പ്രാർത്ഥിച്ചു എന്നാണ് ഒരഹങ്കാരിയുടെ ദൈവം അവൻ തന്നെയാണ് എന്നാണ് യേശു പറഞ്ഞതിന്റെ അർത്ഥം ഒരഹങ്കാരി എന്നും പ്രാർത്ഥിക്കുന്നത് അവനോട് തന്നെയാണ് അവൻ വാഴ്ത്തുന്നത് അവനെ തന്നെയാണ് അവൻ പുകഴ്ത്തുന്നത് അവനെ തന്നെയാണ് അവൻ ഉത്തരം കിട്ടുന്നത് അവന്റെ മനസാക്ഷിയിൽ നിന്നാണ് അവന് സത്യദൈവമാരാണെന്ന് അറിയില്ല അവൻ അശുദ്ധനാണ് അവൻ പാപയാണ് ഒരുപക്ഷെ ഇന്ന് എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന പരീശന്റെ പ്രാർത്ഥനയ്ക്ക് തുല്യം ഞാനും നിങ്ങളും നമ്മളെ തന്നെ ദൈവമായി കാണുന്നു സ്വയം ദൈവമായിട്ട് അവരോധിക്കുന്നു അവനവനെ തന്നെ വാഴ്ത്തുന്നു അവനവനെ തന്നെ പുകഴ്ത്തുന്നു സ്വയം പ്രശംസ ചെയ്യുന്നു അവനവനോട് തന്നെ പ്രാർത്ഥിക്കുന്നു അവനിൽ നിന്ന് ഒരു ഉത്തരം സ്വയം കിട്ടി എന്ന് വിശ്വസിക്കുന്നു വിശ്വസിപ്പിക്കുന്നു സംതൃപ്തി കൊള്ളുന്നു സത്യദൈവവുമായി ഒരു ബന്ധവുമില്ല പ്രാർത്ഥനയുടെ ഒന്നാമത്തെ കുഴപ്പം അവൻ സ്വയം ദൈവമാക്കി രണ്ടാമത്തെ കുഴപ്പം അവൻ അഹങ്കാരത്തിന്റെ വാക്കുകൾ ഉച്ചരിച്ചു മൂന്നാമതൊരു കുഴപ്പം അവൻ തന്റെ നീതിയെ പ്രഘോഷിക്കുക മാത്രമല്ല മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക കൂടെ ചെയ്തു ദൈവമേ അവൻ അവനോട് തന്നെ പറഞ്ഞു ദൈവമേ ഞാന് മറ്റുള്ള ഭാബികളെ പോലെയോ ഈ പിന്നിൽ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു അവൻ മഹാഭാവിയാ അവൻ ചുങ്കക്കാരനാ അവൻ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നവനാ അവൻ സമൂഹഭ്രഷ്ടനാ അവൻ മഹാഭാവിയാ അവനെ പോലെ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു അവൻ അവനെ തന്നെയാണ് വാഴ്ത്തിയത് പ്രിയപ്പെട്ടവരെ ഭാവിയുടെ പ്രാർത്ഥന ഇതുപോലെ പോകും അവൻ മറ്റുള്ളവരെ തുച്ഛീകരിക്കും മറ്റുള്ളവരെ പരിഹസിക്കും അപഹസിക്കും മറ്റുള്ളവരെ വിലയിടിച്ചും നാണം കെടുത്തിയും കാണിക്കും അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കപ്പെടുകയില്ല വീണ്ടും പ്രിയപ്പെട്ടവരെ എന്നാൽ ചുങ്കക്കാരന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുക അവൻ നിലത്ത് മുട്ടുമടക്കി മുഖമുയർത്തി ദൈവസന്നിധിയിലേക്ക് നോക്കുവാൻ പോലും അവൻ തുനിഞ്ഞില്ല അവൻ നിലത്ത് കുനിഞ്ഞു കിടന്നു അവൻ നിലവിളിച്ചു അവന്റെ കണ്ണുനീർ ഒഴുകി അവൻ പറഞ്ഞു കർത്താവേ ഞാനൊരു പാപി ഞാനൊരു പാപി ഞാനൊരു പാപി എനിക്ക് ദരിസന്നിധിയിലേക്ക് നോക്കുവാനുള്ള യോഗ്യത പോലുമില്ല ദാവീത് പ്രാർത്ഥിച്ചതുപോലെ അവനും പ്രാർത്ഥിച്ചു ദൈവമേ നിന്റെ കൃപ നിന്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണമേ നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങൾ വായിക്കണമേ എനിക്ക് യോഗ്യതയില്ല നിന്റെ കൃപ ഞാൻ അർഹനല്ല നിന്റെ കൃപ അതെന്റെ മേൽ പെയ്തിറങ്ങണമേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി അവൻ ദൈവത്താൽ നീതികരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി പരീക്ഷനോ തന്നെത്താൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി പ്രാർത്ഥിക്കുമ്പോൾ വിനയപ്പെടാൻ കഴിയണം പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ താഴാൻ കഴിയണം പ്രാർത്ഥിക്കുമ്പോൾ പാപത്തെ ഏറ്റുപറയാൻ കഴിയണം വ്യക്തമായ ചിത്രമാണ് പ്രാർത്ഥിക്കുമ്പോൾ പാപത്തെ ഏറ്റുപറഞ്ഞ് നിലവിളിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ പ്രാർത്ഥനാവേളയിൽ സ്വർഗം തുറക്കപ്പെടുകയില്ല നമ്മളെയൊക്കെ പ്രാർത്ഥനകൾ ഇനിയും പരിശോധിക്കപ്പെടണം മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി കരയാനല്ല മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി കുറെ ബഹളം കൂട്ടാനല്ല ശ്രമിക്കേണ്ടത് ഞാനും എന്റെ കർത്താവും മാത്രമറിയാൻ ഞാൻ എന്റെ പാപത്തെക്കുറിച്ച് വാസ്തവമായിട്ട് അനുതപിക്കണം മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി കരഞ്ഞ് ബഹളം കൂട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് ദൈവം തന്റെ പാപബോധത്തിൽ പ്രസാദിച്ച് തന്നോട് അനുകൂലമാകണമെന്നല്ല അവരുടെ താല്പര്യം മറിച്ച് ഈ ചുറ്റുപിരിക്കുന്ന ജനം മുഴുവൻ എന്നോട് അനുകമ്പ തോന്നുമാറാകണം പ്രിയപ്പെട്ടവരെ ജനത്തിന്റെ ശ്രദ്ധ പിടിച്ചെടുക്ക ജനത്തെ അനുകൂലമാക്കാൻ ജനത്തിനു മുമ്പിൽ ഒരു മതിപ്പുളവാക്കാൻ ഈ സമൂഹ മധ്യത്തിൽ താനൊരു ഭക്തനാണ് ഭക്തയാണ് അനുതാപിയാണെന്ന് വരുത്തി തീർക്കാൻ നാലുള്ള നാല് പേർ കാണുകയോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ മധ്യത്തിൽ ഇരുന്ന് ബഹളം കൂട്ടുന്ന ആളുകൾ അവരൊന്നും ശരിക്കും അനുദപിക്കുന്നുണ്ടെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിലിരുന്ന് ഏകമായി നിലവിളിക്കാൻ കഴിയണം അങ്ങനെ ഇരുന്ന് നിലവിളിക്കാൻ കഴിയുമ്പോഴാണ് ശരിയായ പശ്ചാത്താപമായി മാറുന്നത് അങ്ങനെ നിലവിട്ട് നിലവിളിക്കാൻ ചിലർക്ക് കഴിയും സ്വന്തം പാപത്തെക്കുറിച്ച് അനധിപ്പിച്ച തമ്പുരാനെ നീ അറിയുന്നു ഞാൻ പാവിയാണെന്ന് ആ ഏറ്റുപറച്ചുലിന്റെ വലിയ നിലവിളിയെ ഒരു വ്യക്തിയെ ദൈവസന്നിധിയിൽ യോഗ്യനാക്കിത്തീർക്കും ദൈവമക്കളെ അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാവേളകളിൽ വലിയ നിലവിളിയോടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം നമുക്കൊക്കെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് പറ്റുന്നുണ്ട് എന്നാൽ അതെല്ലാം താലോലിച്ചുകൊണ്ടും അത് സ്വാഭാവികമായി എല്ലാവരിലും ഉള്ളതാണെന്ന് വിധി എഴുതിക്കൊണ്ടും പാപത്തെ പ്രണയിച്ച് പ്രയാണം തുടരാതെ ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ട് താണു വീണ് നിലവിളിപ്പാൻ നമുക്ക് മനസ്സുണ്ടാകണം പ്രിയപ്പെട്ടവരെ കേൾക്കുക ദാനികൽ ചെയ്ത മറ്റൊരു കാര്യം തന്റെ ജനത്തിന്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും കൂടെ അവൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചു ദാനികൽ ഒരു ലീഡറാണ് തന്റെ കൂടെ നിൽക്കുന്ന തന്റെ ജനം ഇടവും ബലവുമായിരിക്കുന്ന തന്റെ ജനം താൻ സ്നേഹിക്കുന്നതെ സ്വന്ത ജനം ആ ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചു ദാനിയേലിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ട വലിയൊരു പാഠം തന്റെ ജനത്തിന്റെ പാപം അവൻ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത് തന്റെ ജനത്തിന്റെ പിഴകളെ കുറിച്ച് ദൈവസന്നധിയിൽ ദൈവമായി നീ അവരെ ശിക്ഷിക്കണമെന്ന് പറയുകയല്ല ചെയ്തത് തന്റെ ജനത്തിന്റെ പാപത്തെക്കുറിച്ച് ഓർത്തവൻ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് ഇത് തന്നെയാണ് അബ്രഹാം പിതാവോ മുമ്പ് ചെയ്തത് തന്റെ സഹോദരപുത്രനായ ലോത്തും കുടുംബവും താമസിക്കുന്ന സോദവും ഗോമൂറായി എന്നീ പട്ടണങ്ങളെ അഗ്നിക്കും ഗന്ധകത്തിനും ഇരയാക്കി കത്തിച്ചു കളയുമെന്ന് സർവ്വശക്തൻ പ്രഖ്യാപിച്ചപ്പോൾ അവൻ മധ്യസംബിച്ച് പ്രാർത്ഥിക്കുന്ന രംഗം വേദപുസ്തകത്തിലുണ്ട് ആശ്യം എബ്രഹാം പിതാവ് ദൈവസന്നിധിയിൽ നിലത്തോളം വീണു കിടന്ന് അഭ്യർത്ഥിച്ചു കർത്താവേ അമ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കരുത് ഇല്ല എബ്രഹാം നീ എണ്ണി നോക്കിയിട്ട് വാ കർത്താവെ ഞാൻ എണ്ണുമ്പോ നാൽപ്പത്തഞ്ച് കണ്ടുള്ളുവെങ്കിലോ ഇല്ല എബ്രഹാം നീ എണ്ണി നോക്കിയിട്ട് വാ കർത്താവെ ഞാൻ നോക്കുമ്പോ നാൽപ്പതേ കണ്ടുള്ളുവെങ്കിൽ നീ നോക്കിയിട്ട് വരൂ എബ്രഹാം അവന്റെ ഉള്ളു പിന്നെയും പറഞ്ഞു കർത്താവെ ഞാൻ നോക്കുമ്പോൾ മുപ്പതേ ഉള്ളെങ്കിൽ നീ എണ്ണിയിട്ട് വരൂ ഞാൻ അത് അനുകൂലപ്പെടാം അല്ല കർത്താവെ ഇരുപതേ ഉള്ളുവെങ്കിൽ അപ്പോഴും ദൈവം പറഞ്ഞു നീ വാ പത്ത് പേരെ ഉള്ളുവെങ്കിൽ ആറാം വട്ടം അബ്രഹാം നിലവിളിക്കുകയാണ് പത്ത് പേരെ ഞാൻ കണ്ടുള്ളൂങ്കിൽ നീ ആ പട്ടണങ്ങളെ നശിപ്പിക്കുമോ ഇല്ല അബ്രഹാം പത്ത് നീതിമാന്മാർ ആ പട്ടണങ്ങളിൽ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ നിനക്കു വേണ്ടി വീണ്ടെടുക്കും പക്ഷേ ഒന്നേ ഉള്ളെങ്കിൽ എന്ന് ചോദിപ്പാൻ അബ്രഹാം ഏഴാമത് ന ഉയർത്തിയില്ല പത്ത് നീതിമാന്മാരാ പട്ടണത്തിൽ ഇല്ലായിരുന്നു ആ പട്ടണം നശിപ്പിക്കപ്പെട്ടു ഈ അബ്രഹാമിന്റെ ഭാവം നമ്മളെ ഒരുപാട് ഒരുപാട് ഉദ്ദീപിപ്പിക്കേണ്ടതാണ് ഇസ്രയേൽ ജനം ദൈവത്തോട് മഹാബാതകം ചെയ്തിട്ട് പാളയത്തിൽ അഗ്നിസർപ്പമിറങ്ങി തലങ്ങും വിലങ്ങും സംഹാരതാണ്ഡവടിയപ്പോ മോശപോയി നിലത്ത് കിടന്ന് തന്റെ ജനത്തിന്റെ അപരാധങ്ങൾക്ക് വേണ്ടി നിലവിളിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് കുറ്റം ചെയ്യുന്ന ജനത്തിനു വേണ്ടി ഈ അനുസരണം കെട്ട ജാതി എത്ര ശാസിക്കപ്പെട്ടാലും എത്ര അവസരം കിട്ടിയാലും നന്നാകാത്ത വർഗം ഇന്ന് നശിച്ചു പോകണമെന്ന് ചിന്തിച്ചവരല്ല ഇവരാരും തെറ്റുപറ്റുന്നവർക്ക് വേണ്ടി നിലവിളിപ്പാനുള്ള മനസ്സുണ്ടാകണം എബ്രഹാം നിലവിളിച്ചതുപോലെ മോശം നിലവിളിച്ചതുപോലെ ദാനികൽ നിലവിളിക്കുകയാണ് തന്റെ ജനത്തിന്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും കൂടെ ദാനികൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ഈ ദാനികലിന്റെ ഭാവമാണ് നാം പ്രാപിക്കേണ്ടത് സ്വന്തം വീട്ടിലുള്ളവർ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല അവർ നല്ല അടി കെട്ടിയിട്ട് ദൈവസന്നിധിയിൽ അവർ തങ്ങളെ തന്നെ തങ്ങളുടെ തെറ്റ് ബോധ്യപ്പെടാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത് ചില ഭാര്യമാർ പ്രാർത്ഥിക്കും കർത്താവേ ഈ മനുഷ്യന് അനുതാപം ഉണ്ടാകേണ്ടതിന് നീ അദ്ദേഹത്തിനൊരു നല്ല ശിക്ഷ കൊടുക്കണം ചില ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കും കർത്താവെ ഈ പെണ്ണിന്റെ അഹങ്കാരം ഒന്ന് ശമിക്കാൻ നീ അവൾക്കൊരു നല്ല ശിക്ഷ കൊടുക്കണം അതൊന്നും ഉത്തരം കിട്ടാനുള്ള പ്രാർത്ഥനയല്ല മറിച്ച് അവരുടെ പിഴകൾ പൊറുക്കണമേ അവരുടെ തെറ്റുകൾ ക്ഷമിക്കണമേ അവർക്ക് വേണ്ടി ഞാൻ പ്രായച്ചിത്തം ചെയ്യാം അവർക്ക് വേണ്ടി ഞാൻ കരയാം അറിവില്ലായ്മ കൊണ്ടാണ് കർത്താവെ ആ പാതകം പൊറുക്കണമേ എന്നോ പ്രാർത്ഥിക്കാനുള്ള മനസ്സുണ്ടാകണം ക്രൂശലതിവേദന അനുഭവിക്കുന്ന യേശു പ്രാർത്ഥിച്ചില്ലേ പിതാവേ ഈ ജനം എന്നെ കുരിശേറ്റം നീ കാണുന്നില്ലേ പക്ഷെ അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല അതുകൊണ്ട് അവരോട് പൊറുക്കണമേ ഇതൊക്കെ നാം കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇനിയും എന്തോരം മാറേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവര് തെറ്റ് ചെയ്യുന്ന ജനത്തെ കുറ്റപ്പെടുത്തുവാൻ നമ്മൾ എപ്പോഴും മുതിരുന്നു അതിൽ വലിയൊരളവ് വരെ സ്വയനീതീകരണം കാരണമാകുന്നുണ്ട് ഞാൻ യോഗ്യനാണെന്ന് സ്വയം വിധിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ കുറ്റം വിളിച്ചു പറയാൻ മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ തർജനം ചെയ്യാൻ ശാസിക്കാനൊക്കെ വളരെ എളുപ്പമാണ് സ്വയം തിരുത്താനും മറ്റുള്ളവരുടെ പാപത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് കരയാനും കഴിയണം അങ്ങനെയൊരു നിലപാട് നമ്മുടെ പ്രാർത്ഥനാവേളയിൽ ഉണ്ടെങ്കിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നടന്നു നടന്നുകിട്ടാൻ കണ്ണുനീരൊഴുക്കുന്നവരാ രോഗം മാറിക്കിട്ടാൻ വിദേശത്തേക്ക് പോകാനുള്ള തടസ്സം മാറിക്കിട്ടാൻ അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞിന് പരാജയം വരാതെ വിജയം കിട്ടാൻ ദൈവസന്നിധിയിൽ ഓലോല കണ്ണീരൊഴുക്കുന്നവരാ നമ്മൾ എന്നാൽ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു നീ കരയേണ്ടത് നിന്റെ ആവശ്യങ്ങൾ ലഭിക്കേണ്ടതിന് വേണ്ടിയല്ല നീ കരയേണ്ടത് നിന്റെ പാപത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് അങ്ങനെ നീ കരഞ്ഞു നിലവിളിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നോട് അനുകൂലപ്പെടും നീ എന്ത് വിഷയമാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നീ പറയാതെ അറിയുന്നവൻ അതിന്റെ മറുപടിയുമായിട്ട് ദൂതനെ അയക്കും സ്വന്തം ജീവിതത്തെ ക്രമപ്പെടുത്തി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുതാപത്തിന്റെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ ദാരികയിലുണ്ട് ദൈവം ഇന്നും ജീവിക്കുന്നു ഉത്തരവുമായി ദൂതനെ അയക്കാൻ അവൻ ശക്തനാണ് നമ്മുടെ പ്രാർത്ഥന ഒരു വിനയത്തിന്റെയും ഒരു താഴ്മയുടെയും ഒരു കണ്ണുനീരിന്റെയും ഒരു അനുതാപത്തിന്റെയും പ്രാർത്ഥനയായെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ പാപത്തെക്കുറിച്ചും നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റുള്ളവരുടെ പാപത്തെക്കുറിച്ചും ദൈവസന്നിധികൾ പശ്ചാത്തപിച്ച് പ്രാർത്ഥിപ്പാനുള്ള മനസ്സും ഒരുക്കവും തീരുമാനവും നമുക്കുണ്ടെങ്കിൽ പ്രാർത്ഥന വേളയിൽ ഇതിങ്ങനെ സംഭവിക്കും ദാനിയേലിന്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിച്ച് ഉത്തരമുണ്ടായതിന്റെ ഒന്നാമത്തെ കാരണം അവൻ തന്റെ പാപത്തെക്കുറിച്ചും തന്റെ ജനത്തിന്റെ പാപത്തെക്കുറിച്ചും ഏറ്റു പറഞ്ഞ് നിലവിളിച്ച് അനുദപിച്ചു എന്നുള്ളതാണ് മറ്റു കാരണങ്ങൾ പിന്നാലെ പങ്കിടപ്പെടുന്നുണ്ട് ഇന്ന് അനുവദിക്കപ്പെട്ട സമയം തീർന്നല്ലോ അതുകൊണ്ട് നമുക്ക് ഈ സന്ദേശം ഇവിടെ പൂർത്തിയാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ ഇന്ന് അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിച്ചത് വളരെ ശക്തമായ ഒരു ചിന്തയാണ് ദൈവമേ ദാനികൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദാനിക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് അവന് വേണ്ടി ഉത്തരമരളിച്ചു ദാനികൽ പ്രാർത്ഥന പൂർത്തിയാക്കും മുമ്പ് മറുപടിയുമായി മാലാഹ ഇറങ്ങി വന്നു എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ല ദൈവമേ ദാനികലിൽ ചില യോഗ്യതകൾ ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ കണ്ടു ഒന്നാമത്തെ യോഗ്യത അവൻ തന്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും ജനത്തിന്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ദൈവമേ ഞങ്ങൾക്കും അങ്ങനൊരു പ്രാർത്ഥനാ ശൈലി ഇന്നു മുതൽ തരയണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പലപ്പോഴും അഹന്തയുടെ പ്രാർത്ഥനകളാകുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും ഞങ്ങളുടെ ദൈവം ഞങ്ങൾ തന്നെ ആയി ആയിപ്പോകുന്നുണ്ട് ദൈവമേ എന്നാൽ ഇന്ന് അനുദപിപ്പാൻ പാപങ്ങളെ ഏറ്റുപറയാൻ നെഞ്ചു നേറി നിലവിളിക്കാൻ ദൈവ തിരുസന്നിധിയിൽ യഥാസ്ഥാനപ്പെടാൻ ഞങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ പാവങ്ങൾക്ക് വേണ്ടിയും പ്രായശ്ചിത്തം പ്രായശത്ത്വഞ്ചെ നിലവിളിക്കാൻ അങ്ങനെ തിരുസന്നിധിയിൽ ഞങ്ങളെ യോഗ്യരാക്കി തീർത്തിട്ട് ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഭാഗ്യം തരണമേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് അങ്ങനെ ഒരു അനുതാപത്തിന്റെ ജീവിതം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ വിനയപൂർവ്വം പാദപീഠത്തിൽ സമർപ്പിക്കുന്നു ദൈവമേ പ്രാർത്ഥനയെ അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്റെ ആമേ